ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാൽപ്പത്തി ആറാമത്തെ ദിവസമാണിന്ന് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെ ഒരാഴ്ച പഠിക്കേണ്ട ടൈം ടേബിളാണ് ഇവിടെ കൊടുക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ പഠിച്ചെടുക്കുക എസ് സി ആർ ടി നമ്മുടെ ഒൻപതാം ക്ലാസ് കംപ്ലീറ്റ് അല്ല ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഭാഗമാണ് എസ് സി ആർ ടി പഠിക്കാനുള്ളത് പിന്നെ റിവിഷനും എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള മോഡൽ എക്സാമുമായിരിക്കും നടത്തുക അപ്പം അതിനെല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക നാൽപ്പത്തി ഏഴാമത്തെ ദിവസം കറണ്ട് അഫെയേഴ്സിൻ്റെ അൻപത് ചോദ്യവും എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രി തന്നെയാണ് അന്നും പഠിക്കേണ്ടത് മോഡൽ എക്സാം ജ്യോഗ്രഫിയാണ് റിവിഷനും അതിനൊപ്പം തന്നെ ജ്യോഗ്രഫിയുടെ മോഡൽ എക്സാം ഉണ്ടായിരിക്കും നാൽപ്പത്തി എട്ടാമത്തെ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങളും എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സാണ് അന്ന് പഠിക്കാനുള്ളത് പിന്നെ നമ്മുടെ റിവിഷനും മോഡൽ എക്സാം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സാണ് പഠിക്കാനുള്ളത് റിവിഷനും മോഡൽ എക്സാം ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫാക്റ്റാണ് അൻപതാമത്തെ ദിവസം കറണ്ട് അഫയേഴ്സ് എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സ് തന്നെയാണ് അന്നും പഠിക്കാനുള്ളത് റിവിഷനും മോഡൽ എക്സാമിൻ്റെ ഭാഗത്ത് കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അൻപത്തി ഒന്നാമത്തെ ദിവസം കറണ്ട് അഫെയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ പഠിക്കുക എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ബയോളജിയാണ് അന്ന് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ റിവിഷനും മോഡൽ എക്സാമിനെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അൻപത്തി രണ്ടാമത്തെ ദിവസം പഠിക്കാനുള്ളത് കറണ്ട് അഫെയേഴ്സിൻ്റെ അൻപത് ചോദ്യങ്ങൾ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ബയോളജി തന്നെയാണ് അന്നും പഠിക്കാനുള്ളത് പിന്നെ നമ്മുടെ റിവിഷനും മോഡൽ എക്സാമിനെ മിസ്സലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉൾപ്പെടുത്തുക ഒരുപാട് പേര് ഇതെല്ലാം നിർത്തി മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് അടുത്ത ഒരാഴ്ചയോടുകൂടെ നമ്മുടെ അറുപത് ദിവസം കംപ്ലീറ്റ് ആവും അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്